ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. പാണക്കാട് ഖാസി ഫൗണ്ടേഷൻ സംസ്ഥാന നേതൃസംഗമം പൂക്കോട്ടൂർ പാപ്പാട്ടുങ്ങൽ മലബാർ കൺവെൻഷൻ സെന്ററിൽ നടന്നു. സംഗമം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്തയും പാണക്കാട് കുടുംബവും ഒരു ശരീരവും മനസ്സുമാണ്. അതിനെ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ലെന്നും ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജ്ജം മുസ്ലിം ലീഗുമാണെന്നും ഈ സൌഹൃദമാണ് മഹലുകളിലും ആവശ്യമെന്നും ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനോട് കൂട്ടുകൂടുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം, നമ്മുടെ ധാർമ്മികത അതല്ല. ആ ഐക്യത്തിന് ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, അവരുമായി കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധാർമ്മികത. മഹല്ലുകൾ ഉദ്ഘോഷിക്കുന്ന ധാർമ്മികത അതാണ്. ഐക്യത്തിനോട്, ഐക്യത്തെ പ്രചരിപ്പിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കുക, ഐക്യവും സാഹോദര്യവും സൗഹൃദവും നമുക്ക് ഊട്ടിയുറപ്പിക്കുക. മുസ്ലിം സമുദായത്തിന് രക്ഷ അതിലൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയൂ. ഐക്യത്തിൻ്റെ പ്രകാശം അത് കെടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സമുദായത്തിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. തേജ് സമസ്തയും പാണക്കാട് കുടുംബത്തെയൊക്കെ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞു കേൾക്കുന്നു. ഇതിന് അത് നടന്നിട്ടില്ല, അത് നടക്കാനും പോകുന്നില്ല. ഇൻഷാല്ലാ സമസ്തയും പാണക്കാട് കുടുംബവും അത് ഒരു ശരീരവും ഒരു മനസ്സുമാണ്. പിതാമഹന്മാർ കാണിച്ചു തന്ന ആ മാതൃക, ആ വഴി അത് വ്യക്തവും സ്പഷ്ടവും വ്യക്തവുമായ രീതിയിൽ അത് നമ്മുടെ മുമ്പിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലൂടെ തന്നെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ആ വഴിയിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. മുസ്ലിം ലീഗിൻ്റെ ശക്തി സമസ്തയാണ്, സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണ്. ഇതിൽ വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്, അനേക്യത്തിന് ശ്രമിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പാണക്കാട് സാദത്തുക്കൾ ഗാസിസ്ഥാനം വഹിക്കുന്ന മഹല്ലുകളുടെയും ഭാരവാഹിത്വം വഹിക്കുന്ന സ്ഥാപനങ്ങളുടെയും ഓരോ അംഗങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500 പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായി, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, മൊയിൻ അലി ശിഹാബ് തങ്ങൾ സമസ്ത ട്രഷററും കണ്ണൂർ ജില്ലാ നയീബ് ഗാസിയുമായ പി ഉമർ മുസ്ലിയാർ കൊയ്യോട്, മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന പ്രസിഡന്റും വയനാട് ജില്ലാ നയീബ് ഗാസിയുമായ കെ പി ഹംസ മുസ്ലിയാർ വയനാട്, ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, പി കെ കുഞ്ഞാലിക്കുട്ടി, പി ഉബൈദുള്ള, ടി വി ഇബ്രാഹിം, യു ഷാഫി ഹാജി, അബ്ദുറഹ്മാൻ കല്ലായി, എം സി മായിൻ ഹാജി തുടങ്ങിയവരും സംസാരിച്ചു. സംസ്ഥാന സംഗമത്തിൽ ആത്മീയം, മദീനയിൽ നിന്ന് മലബാറിലേക്ക് സൽസരണി, കാലികം എന്നീ വിഷയങ്ങളിൽ യഥാക്രമം മുനവറലി ശിഹാബ് തങ്ങൾ, അബൂബക്കർ ഫൈസി മലയമ്മ, ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി, നാസർ ഫൈസി കൂടത്തായി എന്നിവർ സംസാരിച്ചു. ഖാസി ഫൗണ്ടേഷൻ കർമ്മ പദ്ധതി സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആമുഖം നൽകുകയും ഡോക്ടർ മുഹമ്മദ് റഫീഖ് അവതരണം നടത്തുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പട്ടി നിന്നും സീനത്ത്, സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ, പെയിൻ ബാം, പെയിൻ സ്പ്രേ, പ്രതിരോധശേഷി വർദ്ധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ.